2023 ജൂൺ മാസത്തിലാണ് ഫ്രഞ്ച് ക്ലബ് പി എസ് ജിയിൽ മെസ്സിയുടെ കരാർ അവസാനിക്കുന്നത്. കരാർ അവസാനിച്ചു കഴിഞ്ഞാൽ താരം ഫ്രീ ഏജന്റായി മാറുകയും ഇഷ്ടമുള്ള ക്ലബിലേക്ക് മെസ്സിക്ക് ചേക്കേറാൻ സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ തന്നെ ഇന്റർ മിയാമി, ബാഴ്സലോണ, അൽഹിലാൽ മുതലായ ക്ലബ്ബുകൾ മെസ്സിയെ സൈൻ ചെയ്യാനായി ശ്രമം നടത്തുന്നുണ്ട്. കൂടാതെ മാഞ്ചസ്റ്റർ സിറ്റി മുതലായ ക്ലബ്ബുകളും മെസ്സിക്ക് പിന്നാലെയുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. എന്നാലിപ്പോൾ മെസ്സിയുമായുള്ള കരാർ അവസാനിച്ച ശേഷം പി എസ് ജി അത് പുതുക്കരുത് എന്ന് അഭിപ്രായപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ പി എസ് ജി ഫോർവേഡായ ജെറോം റോത്തൻ. മെസ്സിയുടെ പ്രതിഫല കൂടുതലാണ് താരത്തെ ഒഴിവാക്കാനായി റോത്തൻ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന കാരണം. ആർ എം സി സ്പോർട്സിന് നൽകിയ അഭിമുഖത്തിലാണ് മെസ്സിയുടെ കരാറിനെ കുറിച്ചുള്ള തൻ്റെ അഭിപ്രായങ്ങൾ ജെറോം റോത്തൻ തുറന്നു പറഞ്ഞത്. പി എസ് സിക്ക് മെസ്സി, നെയ്മർ, എംബാപ്പെ എന്നീ മൂന്ന് താരങ്ങളെ ഒരുമിച്ച് മാനേജ് ചെയ്യുന്നത് വളരെ പ്രയാസമായ കാര്യമാണ്. മെസ്സിയുമായുള്ള കരാർ പുതുക്കിയില്ലെങ്കിൽ താരങ്ങളെ മാനേജ് ചെയ്യൽ പി എസ് ജി മാനേജ്മെന്റിന് കൂടുതൽ എളുപ്പമാവും. മെസ്സിയുടെ പ്രതിഫലം മറ്റൊരു പ്രധാന കാര്യമാണ്. നിരവധി സൂപ്പർ താരങ്ങൾ ക്ലബിലുള്ളതിനാൽ പി എസ് ജിക്ക് സാമ്പത്തികമായ നിയമങ്ങൾ പാലിക്കാൻ കഴിയുന്നില്ല. മെസ്സി ക്ലബിൽ നിന്നും വിട്ടുപോയാൽ ആ തുകക്ക് മികച്ച സ്കോഡിനെ സെറ്റ് ചെയ്യാൻ പി എസ് ജിക്ക് സാധിക്കും. അതിനാൽ തന്നെ മെസ്സിയുമായി ക്ലബ് കരാർ പുതുക്കുമെങ്കിൽ അതൊരു മോശം തീരുമാനമായിരിക്കും, ജെറോം റോത്തൻ കൂട്ടിച്ചേർത്തു. എന്നാൽ ഇതിനു മുമ്പും മെസ്സിക്കും അർജന്റീനക്കുമെതിരെ പരാമർശങ്ങളുമായി റോത്തൻ രംഗത്ത് വന്നിട്ടുണ്ട്. 2022 അർഹതപ്പെടാത്തവരാണ് ലോകകപ്പ് നേടിയതെന്ന് അഭിപ്രായപ്പെട്ട് മുമ്പ് അദ്ദേഹം വിവാദത്തിൽ ഇടം പിടിച്ചിരുന്നു. അതേസമയം പി എസ് ജി മെസ്സിയുമായി ഇതിനോടകം തന്നെ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ESPN ആണ് വാർത്ത പുറത്തുവിട്ടത്. 2024 വരെ മെസ്സിയെ പി എസ് ജിയിൽ പിടിച്ചു നിർത്തണമെന്ന് ക്ലബിന് താല്പര്യമുണ്ടെന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. മെസ്സി ക്ലബിലുണ്ടെങ്കിൽ മാത്രമേ പി എസ് ജിക്ക് ചാമ്പ്യൻസ് ലീഗ് വിജയിക്കാൻ സാധിക്കൂ എന്നാണ് ക്ലബ് മാനേജ്മെന്റിന്റെ അഭിപ്രായം.